നമസ്കാരം യൂറോപ്പിൽ ഏതുസമയവും യുദ്ധം തുടങ്ങിയേക്കുമെന്ന റിപ്പോർട്ട് റഷ്യയുടെ പ്രകോപന നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയും ബ്രിട്ടനും സൈനികരെ അയക്കാൻ തയ്യാറായി യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ ഒരുങ്ങി എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് റഷ്യക്കെതിരെ സൈന്യത്തെ അയക്കാൻ അമേരിക്കയും ശേഷം ബ്രിട്ടനും തയ്യാറായിരിക്കുന്നത് നാറ്റോ സൈനിക രാജ്യങ്ങളുമായി ചേർന്ന് റഷ്യക്കെതിരെ പടയൊരുക്കാനാണ് നീക്കങ്ങൾ ശീതയുദ്ധകാലത്തിനു ശേഷം യൂറോപ്പിൽ ഇത്രയും മോശം സാഹചര്യം ആദ്യമായിട്ടാണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യൂറോപ്പിൽ വൻതോതിൽ സൈനികരെ വിന്യസിക്കാനാണ് ബ്രിട്ടന്റെ തീരുമാനം നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു റഷ്യ ഉക്രൈനോട് പ്രതികാരത്തോടെയാണ് പെരുമാറുന്നതെന്നും ഇത് ഉക്രൈന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു നാറ്റോ സൈന്യത്തിന്റെ പ്രധാന കമാൻഡർമാർ അടുത്തയാഴ്ച യോഗം ചേരുന്നുണ്ട് കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ബ്രിട്ടീഷ് സൈനികർ നിലവിൽ തമ്പടിച്ചിട്ടുണ്ട് അത്തതന്നെ സൈനികരെ ഇനിയും അയക്കാനാണ് ആലോചന കൂടാതെ എസ്റ്റോണിയയിലേക്ക് ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കാനും ബ്രിട്ടന് പദ്ധതിയുണ്ട് ബ്രിട്ടന്റെ തീരുമാനം റഷ്യയ്ക്കുള്ള വ്യക്തമായ താക്കീതാണ് നൽകുന്നത് നാറ്റോയുടെ ഒപ്പം ഉറച്ചു നിൽക്കും അടുത്തയാഴ്ച യൂറോപ്പിൽ സൈനികരെ വിന്യസിക്കുന്നതിന് തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉക്രൈനെതിരെ റഷ്യ ആക്രമണം ആരംഭിച്ചാൽ അത് യൂറോപ്പിലെ ദുരന്തമാകും ഉക്രൈന് മേലുള്ള ഏത് കടന്നുകയറ്റവും തടയുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു അതേസമയം ഉക്രൈൻ വിഷയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വലിയ ചർച്ചയാക്കുന്നതിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒട്ടേറെ വിവാദങ്ങൾക്ക് നടുവിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇതിൽ നിന്ന് ശ്രദ്ധ ധരിക്കാനാണ് യൂറോപ്പിലേക്ക് സൈനികരെ അയക്കുന്നതെന്നും പറയപ്പെടുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുമെന്ന് ബോറിസ് ജോൺസൺ നേരത്തെ പറഞ്ഞിരുന്നു അടുത്തയാഴ്ച അദ്ദേഹം യൂറോപ്പിൽ എത്തുന്നുണ്ട് ഒരു ലക്ഷത്തോളം റഷ്യൻ സൈനികരെ യുക്രൈൻ അതിർത്തിയിൽ വിന്യസിച്ചതാണ് പുതിയ യുദ്ധാന്തരീക്ഷത്തിന് കാരണം ഏത് സമയവും റഷ്യ ആക്രമണം തുടങ്ങിയേക്കാമെന്നും അമേരിക്കയും ബ്രിട്ടനും പറയുന്നു എന്നാൽ ആക്രമണ സാധ്യതയില്ലാത്ത സൂചനയാണ് ഉക്രൈൻ പ്രസിഡന്റായ വ്ലാദിമിർ സെലൻസ്കി നൽകുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ റഷ്യ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു റഷ്യ ആക്രമണത്തിനൊരുങ്ങിയെന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം ആക്രമണം തുടങ്ങിയാൽ അനന്തരഫലം മോശമാകുമെന്ന് യുഎസ് സേനാ മേധാവി മാക് മില്ലി പറഞ്ഞു കിഴക്കൻ യൂറോപ്പിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി നാറ്റോ സൈന്യത്തിന് സഹായമായി ചെറിയ സംഘം സൈനികരെ ഉടൻ അയക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം പ്രഖ്യാപിക്കാനാണ് ബ്രിട്ടന്റെ തീരുമാനം തിങ്കളാഴ്ച പ്രഖ്യാപനമുണ്ടായിരിക്കും സാമ്പത്തികമായ ഉപരോധമായിരിക്കും പ്രഖ്യാപിക്കുക നാറ്റോ ആസ്ഥാനമായ ബ്രസൽസിലേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഉടനെത്തും സൈനിക വിന്യാസം സംബന്ധിച്ച ചർച്ചകൾക്കാണിത് എസ്റ്റോണിയയിലെ തൊള്ളായിരം ബ്രിട്ടീഷ് സൈനികർ നിലവിലുണ്ട് ഉക്രൈനിൽ നൂറിലധികം സൈനികരും പോളണ്ടിൽ നൂറ്റി അൻപത് ബ്രിട്ടീഷ് സൈനികരുമുണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കൂടുതൽ സൈനികരെ അയക്കാനാണ് ബ്രിട്ടൻ ആലോചിക്കുന്നത് ഹംഗറി സ്ലോവേനിയ ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളുമായി വരും ദിവസങ്ങളിൽ ബ്രിട്ടൻ ചർച്ച നടത്തും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്